ദേവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അടുത്ത പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബാബു കെ വർഗീസാണ് ക്രൈസ്തവ മിഷണറിമാർ സംരക്ഷിച്ചെടുത്ത ഇന്ത്യൻ ഭാഷകളുടെ എണ്ണം ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന വിഷയം തന്നെയാണ് വിശദമായ റെഫറൻസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതുമാണ് പ്രബന്ധാവതരണത്തിനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു നന്ദി ദൈവത്തിൻ്റെ സ്വന്തം നാടിന് ഒരു പുതിയ പേര് വേണമെന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത് എ സ്റ്റേറ്റ് ഓഫ് ബേക്കറി ബേക്കറികളുടെ നാട് കേരളത്തിൽ കേരളത്തിലിപ്പോൾ എവിടെ നോക്കിയാലും ബേക്കറിയാണ് എന്ത് കോടികളുടെ ബിസിനസ്സാണ് എന്നാൽ ഈ ബേക്കറി ആരാ ഞാൻ വടാപ്പാവിലാണ് ആ വീഡിയോ തുടങ്ങുന്നത് വടാപ്പാവ് ഞങ്ങൾ ജെയിം സാറുണ്ട് മഹാരാഷ്ട്ര അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ ബോംബെ വന്നാൽ ഞങ്ങൾ വടാപ്പാവ് തരാം ശിവസേന ചിന്തിക്കുന്നത് വടാപ്പാവ് ശിവസേനയാ കൊണ്ടുവന്നതെന്നാ എന്നാ വടാപ്പാവ് പാവെന്ന് പറയുന്നത് ബ്രെഡാണ് പാവോ പോർച്ചുഗീസ് പദമാണ് പോർച്ചുഗീസുകാരാണ് ബ്രെഡ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഇന്ന് എത്ര കോടിയുടെ ബിസിനസ്സാണ് ആ ബ്രെഡിൻ്റെ അകത്ത് നമ്മൾ വട അങ്ങോട്ട് വെച്ച് കൊടുത്തു വടാപ്പാവ് വളരെ നല്ലൊരു സാധനമാണ് അതുപോലെ ഇന്ത്യ മൊത്തം വട പാവ് കൊണ്ടുവന്നു അതുമാത്രമല്ല പാവിൻ്റെ അകത്ത് നമ്മൾ പൊട്ടറ്റോ വെക്കും ഉരുളക്കിഴങ്ങ് അതാരാണ് കൊണ്ടുവന്നത് അതും മിഷൻമാരാ ഈ സെമിനാറിന്റെ കാര്യം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ നമ്മളൊന്നും അല്ല ഇരിക്കേണ്ടത് ഇവിടെ വരേണ്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മോദിജിയും ഫട്നാവിസും പിണറായി ഒക്കെ ഇവിടെ വന്നിരിക്കേണ്ടത് കാരണം ഇന്ന് രണ്ട് വിഷയങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയതയും രാഷ്ട്ര നിർമ്മാണവും ദേശീയത എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ നിങ്ങൾ പറയാറുണ്ട് ഇന്ന് ഭാരതത്തിൽ നാം കേൾക്കുന്നത്

ഭാരതത്തിൽ പ്രധാനമായിട്ടിരിക്കുന്ന സമൽ സാർ പറഞ്ഞത് മനുഷ്യ സ്നേഹികളെ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുവാൻ ക്രൈസ്തവ മിഷൻമാർ ഇവിടെ വന്നു എന്നാൽ ഇന്ന് മനുവാദിയിലേക്ക് നാം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതുപോലുള്ള സെമിനാറിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യനെ സ്നേഹിക്കാൻ ആളില്ല ഭാരതത്തെ വിവിധ ഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് രാഷ്ട്രീയവത്കരണം നടത്തി ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പിടി അടിപ്പിച്ച് ഒരു വലിയ രാഷ്ട്രീയ ധ്രുവീകരണം നടത്തി അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാൽ അതിൻ്റെ മധ്യേ സമാധാനത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സഹവർത്വത്തിൻ്റെയും വക്ത വക്താക്കളായ ക്രൈസ്തവ സ്നേഹിതർ ഇതിനൊരു അപവാദമായി രാഷ്ട്രനിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആളുകൾ ചെയ്തു ഇവിടെ ധാരാളം കാര്യങ്ങൾ നാം കൊണ്ടുവന്നു ഞാനത് ആവർത്തിക്കുന്നില്ല എനിക്ക് വേറൊരു വിഷയമുണ്ടോ അതിലേക്ക് അത് കിടക്കുന്ന ആത്മുഖമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് തക്കാളി കൊണ്ടുവന്നതോ കൈതച്ചക്കൊണ്ടുവന്നത് ഞാൻ ഇന്നലെ മൂവാറ്റുപുഴ ചെയ്യുന്നതാണ് വരുന്നത് കൈതച്ചക്ക ഇവിടെ ആരാ കൈതച്ചക്ക കൊണ്ടുവന്നത് ആപ്പിൾ കൊണ്ടുവന്നത് പൈനാപ്പിൾ കൊണ്ടുവന്നത് മോഹൻ വള്ളിക്കാവ് പറഞ്ഞല്ലോ ഏഹ് കപ്പ കൊണ്ടുവന്നത് ഇതെല്ലാം ആരാ നമ്മുടെ ആൾക്കാർ ക്രൈസ്തവം മുസ്ലിംമാരാ അപ്പം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലേ അപ്പോൾ സാമ്പത്തിക സാമൂഹ്യ ഉന്നമനത്തിന് അടിത്തറ ഭാഗ്യവരാണ് സാറ് പറഞ്ഞ പോലെ അടിത്തറ മാത്രം ഭാഗ്യവരല്ല ആ വിത്ത് വിതച്ച് അത് വളർന്ന് അതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുന്ന മനുഷ്യരാണ് നാം അവരെ വിസ്മരിച്ചുകൂടാ ഹർമൻ ഗുണ്ടത്തിനെ പറ്റി വാചാരമായിട്ട് പറയുവാനുണ്ട് മൂന്നാഴ്ച മുമ്പ് കഴിഞ്ഞ മാസം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു ചില സെമിനാറുകൾ ഞാൻ ഷെയർ ചെയ്യുണ്ടായി കേരള യൂണിവേഴ്സിറ്റി ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ പ്രഗത്ഭനായ ഡോക്ടർ ഡാർബിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധമായ സെമിനാറുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു വശത്തു നിന്ന് നവധാനത്തെ പറ്റി പറയുന്നുണ്ട് സത്യത്തെ തമസ്കരിക്കുവാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സത്യത്തെ ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ സത്യത്തെ തിരസ്കരിക്കാനോ തമസ്കരിക്കാനോ കഴിയില്ല സത്യം ഉയർത്തി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കാതലായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പതിമൂന്നൊന്ന് പേപ്പറുകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ മാസം അവതരിപ്പിക്കുകയുണ്ടായി അതിൽ ഞാനും അവിടെ അവതരിപ്പിച്ചു ഡോക്ടർ ഡാർവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം അവിടെ മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സൊക്കെ അവരാരും ക്രൈസ്തവർ ക്രിസ്ത്യാനികളൊന്നുമല്ല അവരൊക്കെ ഗുണ്ടറ്റിനെ പറ്റിയും വെയിലിയെ പറ്റിയും പറയുന്ന ബലദണ്ഡങ്ങൾ വളരെ കൃതകൃത്യമായിട്ടാണ് ഇപ്പോൾ സാമീർ നെല്ലിമുള്ളവർ സാർ പറഞ്ഞതുപോലെ അദ്ദേഹം ആ ഗുണ്ടറ്റിനെ പറ്റി പറഞ്ഞത് ഒരു പ്രൊഫസർ പറഞ്ഞതാണ് ഗുണ്ടറ്റ് ഈസ് ദ മോഡൽ ടു ദ വേൾഡ് എൻസൈക്ലോപീഡിയ ഇതൊക്കെ ആരെങ്കിലും അറിയാമോ ഇരൂറ്റമ്പത് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറുകളിൽ ഇവിടെ എത്തി ഗുണ്ടർട്ട് അതുപോലെ ഇന്ന് ഭാരതത്തിൻ്റെ മണ്ണിൽ കാടുകളിൽ ഗുണ്ടറ്റുമാർ ഇവിടെ ഉണ്ട് അവർക്കാട്ട് ഞാൻ നന്ദി പറയുകയാണ് ഇനിയും ഞങ്ങൾക്ക് നൂറ്റി അൻപത് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിനെ വേണം മാതാപിതാക്കന്മാരോട് എനിക്കൊരു പ്രാർത്ഥനയുള്ളത് നിങ്ങളുടെ മക്കൾ ഐ ടി പഠിച്ചവർ എൻജിനീയേഴ്സ് ഡോക്ടേഴ്സ് അധ്യാപകർ പ്രൊഫസേഴ്സ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിന് പോവുകയോ ചില ചില ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് കേരളത്തിൽ വന്നത് കൊണ്ട് നാം ഇന്ന് നാം മാറി നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻ ഇന്ത്യ എവിടെയാണ് അംബാനിക്കും ഇൻഫോസിന് ടാറ്റയ്ക്കും കൊടുക്കും ബൈബിൾ ട്രാൻസ്ലേഷൻ ആർക്കും വേണ്ട ക്രൈസ്തവ മിഷണറി വേലയ്ക്ക് മലയാളികളില്ല എന്തുപറ്റി ഞാൻ ഇന്നലെ കോട്ടയത്ത് ഒരു ഒരു ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷൻ സെറിമണി സംസാരിക്കായിരുന്നു നൂറ്റിനാല് കുട്ടികളിൽ നൂറ്റിനാല് പേരും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നാണ് വന്നത് മലയാളിക്ക് എന്തുപറ്റി ഇന്ന് ബെഞ്ചമിൻ ബൈലിയും ഇവിടെ നൽകിയത് കൊണ്ട് അവരുടെ സേവനം കൊണ്ട് നാം നാമായി തീർന്നു നമുക്ക് ഇന്ന് അനുഗ്രഹം മതി അനുഗ്രഹിച്ച കർത്താവിനെ നമുക്ക് വേണ്ട തിരിച്ചു വരാം കേരള ക്രൈസ്തവരെ സുവിശേഷ യജ്ഞത്തിലേക്ക് നമുക്കൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം അമ്മമാർ കറിയുമോ പണ്ടപ്പന്മാരും അമ്മമാരും കരയുമായിരുന്നു അമ്മമാർ കുഞ്ഞുങ്ങളെ എടുത്ത് എടുത്തു പറയുമായിരുന്നു എൻ്റെ ഈ കുഞ്ഞിനെ മിഷണറിയായി ഉടനെ വന്ന് അങ്ങനെ അനേക അമ്മമാർ കരഞ്ഞതുകൊണ്ടാണ് ധാരാൾ മിഷറിമാട് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ ഇന്ത്യ ആയിട്ട് മാറിയത് കരയുവാൻ നിങ്ങൾക്ക് സമയമുണ്ടോ ഇന്ന് ഫേസ്ബുക്കായ എല്ലാവർക്കും പ്രായമുള്ളവർക്കും ട്വിറ്ററും ഫേസ്ബുക്കും മതി ഇടയിൽ ഒരു പെൺകുട്ടി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു കുറച്ച് നാളായി കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളെ ആയുള്ളൂ യങ് ഗേൾ അപ്പോൾ എൻ്റെ കുറച്ച് അങ്കിളെ എൻ്റെ ഭർത്താവിനോട് ഒന്ന് പറയണേ ഫേ ഡോണ്ട് സ്പെൻഡ് മച്ച് ടൈം ഇൻ ദ ഫേസ്ബുക്ക് ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് അതേഴ്സ് ബട്ട് ലുക്ക് അറ്റ് മൈ ഫേസ് മറ്റുള്ളവരുടെ മുഖം ഫേസ്ബുക്ക് കണ്ടുകൊണ്ട് ആസ്വദിക്കാതെ എൻ്റെ മുഖം നോക്കാൻ എൻ്റെ ഭർത്താവിനോടൊന്ന് പറയണമെന്ന് ഈ ലോകത്തിലെ ഫേസ്ബുക്ക് അതിൽ സമയം ചെലവഴിക്കാതെ ഒരു ബുക്ക് ഈ ഫേസ്ബുക്ക് ജയിക്കണം ബൈബിൾ വന്ന ബുക്ക് നിങ്ങൾ ഫേസ് ചെയ്താൽ ഒരു ഒരു പുസ്തകം തുറക്കും ആ പുസ്തകം തുറക്കുമ്പോൾ ഞാനും നിങ്ങളും എന്താണ് ഇവിടെ ചെയ്തെന്നുള്ളത് കണക്ക് കൊടുക്കണം അല്ലയോ ക്രിസ്ത്യാനികളെ ഒരു നാൾ ക്രിസ്തുവിൻ്റെ നേഹാസനവും ഭാഗം നിങ്ങൾ നിൽക്കണം അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് കൃതിയോട് ചെയ്ത മുസ്ലിംമാരുടെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഈ ലോകത്തെ ഈ ഭാരതത്തിന് വലിയ പരിവർത്തനം വരുത്താം എനിക്ക് വളരെ ഇഷ്ട പറഞ്ഞല്ലോ നവോത്ഥാന പരിവർത്തനം എന്ന് എനിക്കറിയത്തില്ല മോദിക്ക് ഇത് അറിയാമായിരുന്നു രണ്ടായിരത്തി പതിനാലിലേ അദ്ദേഹം മോദി അങ്ങോട്ട് എലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് വായിക്കാൻ പോവുക ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം പരിവർത്തനം അല്ലേ ചേഞ്ച് ചേഞ്ച് ഈസ് സർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി the nation is eagerly waiting for revolutionary changes change means transformation conversion renewal reformation renaissance and revival both within and without of course india must be must change from corruption to transparency from poverty to prosperity from illiteracy to literacy from caste rivalry to communal harmony

എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സത്യത്തെ തമസ്കരിക്കുന്ന സത്യത്തെ തിരസ്കരിക്കുന്ന കള്ളത്തിന്മേൽ ഭാരതത്തെ ഭാരത ഭാരതചരിത്രത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ചുറ്റും കാണാൻ പറയുന്നത് ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ സത്യത്തെ ഓർപ്പിച്ചത് പോലെ സത്യത്തെ ഓൺ ദിൽ റൈസ് സത്യം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും വല്ലയോ മോദിജി അത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരനാണ് പുഷ്പക വിമാനം വിമാനം കണ്ടുപിടിച്ചത് അപ്പോൾ കഴിഞ്ഞ അറുപത് രാജ്യങ്ങളിൽ പോയല്ലോ നാല് വർഷമായിട്ട് പുഷ്പ വിമാനത്തല്ല പോയത് അല്ലേ ക്രിസ്തു വിശ്വാസികളായിരുന്ന റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച വിമാനത്തിൽ അറുപത് രാജ്യങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം ഇന്ത്യക്കാരിൽ പറയുകയാണ് നമ്മൾ ആ ഭാ വിമാനം കണ്ടുപിടിച്ചത് ഈ കള്ളത്തുള്ള നമ്മൾ വിശ്വസിക്കണം പിന്നെ പ്ലാസ്റ്റിക് സർജറി ഗണപതിയുടെ മൂക്ക് ഒരു പ്രൈം മിനിസ്റ്റർ ഓഫ് എ നേഷനാണ് ഇതൊക്കെ പറയുന്നത് ശാസ്ത്ര സെമിനാറിലാണ് ഇതൊക്കെ വിളമ്പുന്നത് എന്ത് പറ്റി നാം തിരിച്ചു പോവുകയാണോ ഭാരതം അന്ധകാര യുഗത്തിലേക്ക് തിരി പോകുകയാണോ മനുവാദിയിലേക്ക് തിരികെ പോവുകയാണോ പശുവിനാണോ സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത് മനുഷ്യനാണോ സ്വാതന്ത്ര്യമുള്ളത് പശുവിനെ തിന്നാൽ പശുവിനെ വ്യാപാരം ചെയ്താൽ മനുഷ്യനെ കൊല്ലുന്ന ഈ അനാവശ്യത്തിനു എതിരായിട്ട് നാം സടകുടം നേടുന്ന ഏറ്റേ മതിയാവും പശുവും പാമ്പും പട്ടിയുമല്ല മനുഷ്യനാണ് മൂല്യം ഭാരതത്തിന് എന്തുപറ്റി തിരിച്ച് അന്ധകാരത്തിലേക്ക് പോവുകയോ അന്ധകാരത്തെ മാറ്റിയത് വെള്ളി വെളിച്ചമായിട്ട് മാറ്റിയത് ക്രൈസ്തവ മിഷന്മാരെ കൊണ്ട് ഒരു പുസ്തകമാണ് ഒരു പുസ്തകമാണ് കാര്യം പറഞ്ഞ നവോത്ഥാനം ബൈബിൾ എന്ന് പറയുന്ന പുസ്തകമാണ് നവോത്ഥാനത്തിനും നവീകരണത്തിനും മുഖാന്തരമായിട്ടുള്ളത് ചരിത്രം നോക്കിയാൽ ഡോക്ടർ മംഗൽ വിശാൽ മംഗൽവാടി ഞങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് പ്രശസ്ത ചിന്തകനായ ഡോക്ടർ വിശാൽ മംഗൽവാടിയുടെ പുസ്തകം പറയുന്നത് ദ ബുക്ക് ദാറ്റ് മെയ്ഡ് ദ വേൾഡ് നിങ്ങൾ വായിക്കണം ഇന്ത്യത്തെ ഗ്രാൻഡസ്റ്റ് ഇരുപത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൻഷിറാമിൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു ബി എസ് പിയുടെ അംഗമായിരുന്നു എന്നാൽ ഇന്ന് ലോകം മൊത്തം യൂണിവേഴ്സിറ്റികളിൽ പോയി ബൈബിൾ എന്ത് ചെയ്തു ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈബിളാണ് പാശ്ചാത്യ ലോകത്തിന് വെളിച്ചം നൽകിയത് ആ പാശ്ചാത്യ ലോകം ഇന്ന് ബൈബിൾ തിരസ്കരിച്ചിരിക്കുകയാണ് ബൈബിളിലേക്ക് മടങ്ങി വരണമെന്ന് ലോകമെങ്ങും താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതാണ് ചെയ്യുന്നത് ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ലോകത്തിന് വെളിച്ചം നൽകിയത് ബിക്കോസ് ദിസ് ഈസ് ദ ഇൻസ്പെയർഡ് ഇൻഫാലിബിൾ ഇന്നറൻറ്റ് ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ് ദൈവ നശ്നിശ്വാസ്യമായ വചനം പക്ഷേ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ നമുക്ക് ലിപിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിന് ഇങ്ങനെ ഒരു ഒരു കവർ രചിച്ചത് ക്രൈസ്തവ മിഷന്മാരോട് ക്രൈസ്തവ സുശേഷ പ്രവർത്തകരോട് ദൈവം പറഞ്ഞു ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും അമേരിക്കയിലും ഉണ്ടായിരുന്നതോട് പറഞ്ഞു ഗോ ടു ഇന്ത്യ മേക്ക് ലെറ്റ് ബി ഇന്ത്യ ഇന്ത്യ ഉളവാകട്ടെ ഇന്ത്യയിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ബോംബെയിൽ വന്നു അവർ അവർ കേരളത്തിൽ വന്നു അപ്പോൾ വന്നപ്പോൾ ആധുനിക ലിപിയില്ല മലയാളത്തിന് ഗ്രാമർ പുസ്തകമില്ല ഡിക്ഷണറിയില്ല പ്രോസ് ഇല്ല ഗദ്യമില്ല സ്കൂളില്ല കോളേജില്ല യൂണിവേഴ്സിറ്റി ഇല്ല നോവൽ ഇല്ല ഡ്രാമ ഇല്ല പത്രങ്ങളില്ല പിന്നെ ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് സാറ് പറഞ്ഞ അടിമകൾ ആചാരങ്ങൾ ഓ ഇവിടെ ഒത്തിരി കേൾക്കാറുണ്ട് ആചാരം എന്താ ആചാരവാ ആചാരം മനുഷ്യനെതിരാണെങ്കിൽ ആചാരം നശിക്കണം ഡോക്ടർ വില്യം കേരിയോട് കൂടെ അധ്വാനിച്ചത് രാജാറാം മോഹൻ റോയി ആണ് ആ ആചാരം കൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഇന്ന് അനേക ഭാര്യമാരും ഭർത്താക്കന്മാരും ഇന്ന് ജീവിച്ചിരിക്കേയില്ലായിരുന്നു സത്യം നിർത്തലാക്കിയത് രാജാറാമോരുടെ പേരെടുക്കട്ടെന്നേ നമുക്ക് പ്രശ്നമല്ല ഞാനിവിടെ സാധാരണ പറയാറുണ്ട് ക്രൈസ്തവ മിഷ്യന്മാർ ഇവിടെ പേരിനും പെരുമയ്ക്കും പണത്തിനും വേണ്ടി വന്നവരല്ല അതുകൊണ്ടാണല്ലോ വില്യം കേരി മരിക്കാറായപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ ഡഫ് വില്ല്യം കേരിയുടെ ആ മരണാസന്നമായ മുറിയിലേക്ക് ചെന്നു വില്യം കേരിയെ തട്ടിയിട്ട് പറഞ്ഞു അല്ലയോ കേരി യു ഹാവ് ഡൺ സോ മച്ച് ഫോർ ഇന്ത്യ മൂന്നാം മൂന്ന് പ്രാവശ്യം അത് പറഞ്ഞപ്പോൾ ഭാരതത്തിന് വേണ്ടി അങ്ങ് വലിയ സംഭാവന എന്ന് പറഞ്ഞപ്പോൾ ആ വില്ല്യം കേരി മൃദുവായി തൻ്റെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഡോക്ടർ സേ വേർഡ് ഓഫ് രിക്കുമ്പോൾ കേരിയെ പറ്റി ഒരു വാക്കും പറയണ്ട കേരിയുടെ ദൈവത്തെ പറ്റി പറഞ്ഞാൽ മതി കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആയിരം ആയിരം മനുഷ്യന്മാർ ഇവിടെ വന്നതിന്റെ ഏക ഛേദോപികാരം ഇതാണ് നസ്രാന യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ് യേശു പറഞ്ഞു പോകുവിൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വഴുവീൻ എന്റെ സ്നേഹം കൊടുക്കുവീൻ എന്നാണ് ഇന്നലെ നമ്മുടെ അച്ഛൻ പറയായിരുന്നു അദ്ദേഹം സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നല്ലോ ഡോക്ടർ വാത്സൻ തമ്പുവച്ചൻ അദ്ദേഹം പറഞ്ഞു ദൈവം ഏ ആദമിൽ ഏതൻ തോട്ടത്തിൽ തോട്ടത്തിൽ ഭിത്തികളില്ലായിരുന്നു മനുഷ്യന് പക്ഷേ ഭിത്തി വേണം എന്ന് പറഞ്ഞാൽ അവകാശം വേണം ഭിത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചുരുങ്ങിയാണ് ആ അവകാശം സാധിച്ചു ഞാനാണ് വലുത് എനിക്കെല്ലാം വേണം ഞാൻ ദൈവത്തെ പോലെ ആഗ്രഹിച്ചു അവിടെ പാപം ചെയ്തു ആഡം ആൻഡ് മാഡം സിന്റ്സ്റ്റ് ഗോഡ് അല്ലേ അവിടെ ഭിത്തികളുണ്ടായി എന്നാൽ ആ ഭിത്തിയെ തകർത്തത് ഇസാക്കിൻ്റെ യാഗത്തോടു കൂടിയാണ് അബ്രഹാം അബ്രഹാം എൻ്റേത് പറഞ്ഞു എൻ്റെ മകൻ എൻ്റെ മകൻ എൻ്റേത് അബ്രഹാം എന്ന് പറഞ്ഞു നീ എൻ്റേതെന്നുള്ളത് യാഗമാക്കണം അവിടെയാണ് പിതാവിനാൽ കൈവിട്ട യേശു സ്നേഹിതരാൾ കൈവിടപ്പെട്ട യേശു യേശുപെട്ടു സ്വന്തമായി ഒന്നും അവകാശപ്പെട്ടില്ല ഇതാണ് മുസ്ലിംമാരുടെ ഇജ്ഞാശക്തി എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊന്നുമില്ല നോർത്തിന്റെ കാര്യം പറഞ്ഞല്ലോ വില്യം കേരിയുടെ കാര്യം പറഞ്ഞല്ലോ ഒന്നും നേടിയില്ല നാൽപ്പത്തിരണ്ട് വർഷം വില്യം കേരി ഇവിടെ താമസിച്ചു നാൽപ്പത്തി ഒന്ന് ഭാഷകൾ വികസിപ്പിച്ചു ഇന്ത്യക്ക് ഈ ഗേറ്റ് ടു ഇന്ത്യ ട്വന്റി ത്രീ ന്യൂ പ്രോഗ്രസീവ് ഐറ്റംസ് ഹി ഫാദർ ഓഫ് ദ റിനൈസൻസ് ഓഫ് ഇന്ത്യ ഭാരതത്തിന്റെ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് പറയുന്നത് വില്യം കേരിയാ പേര് വേണ്ട പെരുമ വേണ്ട പണം വേണ്ട ഇതെല്ലാം ത്യാഗമായി ഇപ്പൊ പറഞ്ഞല്ലോ ബേക്കർ സാഹിപ്പ് തൻ്റെ ധനമെല്ലാം ഇവിടെ കൊണ്ടുവന്നു ഇത് പിണറായി വിജയൻ മനസ്സിലാക്കുന്നുണ്ടോ അദ്ദേഹത്തെ നമുക്ക് മീറ്റിങ്ങിന് വിളിക്കണം കേട്ടോ എനിക്കൊരു കാര്യം പിണറായി സർക്കാരിനോട് പറയാനുള്ളത് ഈ സാക്ഷി അപ്പോളജിസ്റ്റിന്റെ ഈ സെമിനാറിലെല്ലാം ഞങ്ങൾ എഡിറ്റ് ചെയ്തു തരാം അത് പുസ്തകമായിട്ട് കേരള ഗവണ്മെന്റ് പ്രസിദ്ധീകരിക്കണം നവോത്ഥാനത്തിന് കേരള സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് സാക്ഷി അപ്പോളജിസ്റ്റിന്റെ ഈ പുസ്തകം ഇത് ഒരു പുസ്തകമായിട്ട് മാറണം ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ടെക്സ്റ്റ് ബുക്ക് ആകണം അയ്യങ്കാളിയൊക്കെ ഉണ്ട് അവരെ ഒന്നും നമ്മൾ മരിക്കാതിരിക്ക അവരെല്ലാം ചെയ്തു മന്ദത്വത്മാവനും ഉണ്ട് അവരെ ആരെയും നമ്മൾ തീർക്കുന്നില്ല അവരെല്ലാം നാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞു നാരായണ ഗുരു പറഞ്ഞു നാരായണ എന്നെ ഗുരുവാക്കിയത് ക്രൈസ്തവ മനുഷ്യന്മാരാണ് ഇന്നലെ മോഹൻകള്ളി വള്ളിക്കാവ് അത് പറയുകയുണ്ടായി നാരായണ ഗുരുവിനും മുന്നേ ചിലരുണ്ടായിരുന്നു ഇവിടുത്തെ ക്രൈസ് ഹോക്സോത്തിൻ്റെ ആദ്യം പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതാണ് ഈ വെള്ളാപ്പള്ളി നടേശന് മകൻ തുഷാറിനോട് പറയേണ്ട ഒരു കാര്യം ഇതാണ് മകനെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേണൽ മൺട്രോയും ക്രൈസ്തവ മിഷന്മാരും കേരളത്തെ നശിപ്പിച്ചെന്ന് ഇപ്പൊ സാമുവൽ സാർ പറഞ്ഞല്ലോ കേണൽ മെൻട്രോ ഇവിടെ എന്താ ചെയ്തെന്ന് ഇന്നലെ മേൽമുണ്ട് സമരത്തെ പറ്റി വിശാലമായ ഒരു ഒരു പഠനം ഇന്നലെ നടന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയും പെങ്ങളും അമ്മയും മേൽമുണ്ട് ധരിക്കുവാൻ അവകാശമില്ലായിരുന്ന സമയത്ത് കേടൽ മെൻട്രോയും മുസ്ലിംമാരും അത്യധ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ആയിട്ട് നടക്കുന്നു തുഷാർ ഇന്ന് ബി ജെ പിയുടെ കൂടെ പോകുന്നു ഇത് മനസ്സിലാക്കണം ഞങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല ഞാനൊരു കാര്യമൊന്നും എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഈ ലോക ലൈഹികമല്ല എന്നാൽ ഈ രാഷ്ട്ര നിർമ്മാണത്തിന് ഞങ്ങൾ സജ്ജമാണ് കാർഷ്ടം നിർമ്മി ഭാരതം നിർമ്മിച്ചത് ഞങ്ങളാണ് ഇവിടെ സോണിയാഗാന്ധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഡൽഹിയിലൊന്നും പോയി ഒരിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾക്ക് വേറെ വലിയ രാഷ്ട്രമുണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട് മോദിയോടൊക്കെ പറയാറുള്ളതാണ് ഞാൻ ഈ രാഹുലോ മോദിയോ ഇവിടെ ഭരിച്ചാല് എത്ര വർഷമായി ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം ഞാൻ അതുകൊണ്ടാണല്ലോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇലക്ഷന് നിൽക്കാത്തത് നിന്നാ കിട്ടുമെന്ന് എനിക്കറിയാം എന്താ നിൽക്കാത്തതെന്ന് അറിയാമോ കാരണം കൊണ്ട് യേശു കർത്താവ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെട്ടും ഞാനും വിശ്വാ ക്രിസ്തു ഭക്തരെല്ലാവരും എടുക്കപ്പെട്ടും ഏഴു വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുവരും യേശു ക്രിസ്തുവിൻ്റെ കാല് ഒലിമലയിൽ ചവിട്ടും ഒലിവലയിൽ അങ്ങനെ ആയിരം ആണ്ട് ഞങ്ങളി വാഴാൻ പോവുകയാണ് അല്ലയോ മോദി ക്രിസ്തു ഭക്തരെ അങ്ങ് ഭയപ്പെടണ്ട പിണറായി ഞങ്ങളെ ഭയപ്പെടണ്ട ഞങ്ങൾ തിരിച്ചു വരുന്നവരാണ് ാണ് ഭാരൻ ഞങ്ങൾ കൊണ്ടുവരും ക്രിസ്തുവിന്റെ അനുയായികൾ ആയിരം ആണ്ട് ഇവിടെ വാഴാൻ പോവുകയാണ് ഇതാ നമ്മുടെ സുവിശേഷം അല്ലേ ചരിത്ര തെളിവയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങളാണ് ഭാരതത്തെ ഭാരതമാക്കിയത് ഞാൻ എന്റെ കഥ തന്നെ പറയാം തൊണ്ണൂറ് വർഷം മുമ്പ് കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമമാണ് പത്തനംതിട്ടയിലെ മൈലപ്രായ എന്ന് പറയുന്നത് ആ ഗ്രാമത്തിൽ മിഷറിമാർ വന്നു മിഷീ നോയൽ വന്നു ഞാൻ മൃതകാരനാണ് അവിടെ നോയൽ സാഹിബ് വന്നു എൻ്റെ പിതാവ് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് വന്ന ആളാണ് അദ്ദേഹം അസ്തുവിൻ്റെ ഒരു ഭാഗം അന്ന് തൊണ്ണൂറ് വർഷം സ്കൂളിന് കൊടുത്തു ആ സ്കൂള് പ്രൈമറി സ്കൂള് അത് കഴിഞ്ഞ് കത്തോലിക്കിൽ ഞങ്ങളുടെ മൈലപ്പുറായിൽ വന്നു അതുകഴിഞ്ഞ് യാക്കോബക്കാർ വന്നു രണ്ട് മൈൽ പത്തനംതിട്ട കോളേജ് തുടങ്ങി ആ ആ മധ്യനിർവാംകൂറിൽ എല്ലാം കോളേജ് സ്കൂളുകൾ തുടങ്ങി അതുകൊണ്ട് ബാബുവറീസ് ഇന്ന് എറണാകുളം ടൗൺ ഹോളിൽ നിൽക്കുവാൻ പ്രാപ്തനായി ഇവരെ ഞാൻ മറക്കണമോ നോയൽ നോയൽസായിപ്പിനെ ഞാൻ മറക്കണമോ ഗുണ്ടത്തിനെ ഞാൻ മറക്കണമോ കേരിയെ ഞാൻ മറക്കണമോ നിന്നെയായിരിക്കും അത് നീ നിൽക്കാൻ പാടില്ല ഞങ്ങൾക്ക് റെക്കഗ്നീഷൻ വേണ്ട ഞങ്ങൾക്ക് റിസോഴ്സസ് വേണ്ട ഞങ്ങൾക്ക് റിവാർഡ് വേണ്ട സ്നേഹം മതി കല്ലെറിയാതിരുന്നാൽ മതി ഇവിടെ ജയിലിൽ കിടക്കുന്ന സുശേഷന്മാരെ വിടുവിക്കണം മോദി അങ്ങ് അതിൽ ഏറ്റെടുക്കണം ഞങ്ങൾ തിന്മ ചെയ്തിട്ടില്ല ഇദ്ദേഹം പറയുന്നത് കൺവേർഷൻ കൺവേർഷൻ എന്താ കൺവേഴ്സ് ആദ്യത്തെ പറഞ്ഞല്ലോ കൺവേർഷനാ മോദി പറയുന്നത് കൺവേർഷൻ എന്താ ഈ കൺവേർഷൻ പറഞ്ഞ മാത്രമുണ്ട് ഇത്ര എന്നാ പറയുന്നത് ഇച്ചറ നിന്ന എന്താ ഇത്ര പ്രശ്നം കൺവേർഷൻ കൺവെർഷൻ പറഞ്ഞാൽ മാറ്റമെന്നേ ഉള്ളൂ ഏഹ് എന്തേനാ മോദി എന്തിനാ ഈ ഈ എന്നാ മനത്തെ ഫോണും കൊണ്ട് നടക്കുന്നേ പണ്ടതൊന്നും ഇല്ലായിരുന്നല്ലോ ഏഹ് കോണകമെടുത്ത് നിന്നവരെ കാൽസാവിടാൻ പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളാ ചില നാൾക്കുമ്പോൾ ഞാൻ എറണാ ബോംബെ ബാംഗ്ലൂർ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ബാംഗ്ലൂരിൽ ഞാൻ ഓട്ടോയിൽ യാത്ര ചെയ്യുക ഞാൻ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കന്നഡ സംസാരിക്കാറുണ്ട് കന്നഡ ഭാഷയിൽ ഞാൻ ഓട്ടോ ഡ്രൈവർ അല്പ അഭ്യസ്ഥനാണ് ഞാൻ അദ്ദേഹത്തോട് യേശു ക്രിസിനെ പറ്റി പറഞ്ഞു അദ്ദേഹം ദേഷ്യപ്പെട്ടു ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു കുറകടേ മതി ഇതാര വെളിയിൽ നിന്ന് വന്ന ഒരു 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 ദൈവത്തെ പറ്റി പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ദൈവങ്ങൾ ഇവിടെയുണ്ട് വെളിയിൽ നിന്ന് വന്ന ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട അപ്പം ഞാൻ പറഞ്ഞു യു ഡോണ്ട് ലൈക്ക് എനിത്തിങ് ഫോറിൻ വിദേശീയമായതൊന്നും ഇഷ്ടമല്ലേ അല്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു നിങ്ങൾ ധരിച്ചിരിക്കുന്നത് കണ്ണട ഏതാ അല്പം ചോദിച്ചു പറഞ്ഞു അല്ല വിദേശമാ സാറേ ഉടുപ്പോ വിദേശം ഫ്രാൻസോ വിദേശം നീട്ടിരിക്കുന്ന അണ്ടർവെയറും വിദേശമാ ഓണമല്ലായിരുന്നു പറഞ്ഞുണ്ടായിരുന്നത് ഷൂവ് നിന്റെ സോക്സ് നിന്റെ ഓട്ടോറിക്ഷ നിന്റെ ഫോണ് നിന്റെ ഇന്ന് വൈകിട്ട് ഫോറിൻ ഷരാപ്പ് കഴിക്കത്തില്ലേ ഇതെല്ലാം ഫോറിൻ അല്ലയോ പിന്നെന്താ യേശു ഷൂ ഫോറിനാന്ന് പറയും എന്തെങ്കിലും ഒരർത്ഥവുമില്ല ഞാൻ പറഞ്ഞു നമ്മൾ തന്നെ എവിടെ നിന്ന് വന്നവരാ നമ്മൾ ഫോറിനേഴ്സ് അല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു കൊടുക്കാം നമ്മൾ എവിടുന്നാ വന്നതെന്ന് ഏഹ് ഉൽപ്പത്തി പുസ്തകം പത്താം അത്യായിട്ടുണ്ട് ലോകചരിത്രം ം ആദ്യത്തെ പത്ത് അധ്യായങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ലോകത്തിന് പത്താം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിലുണ്ട് ഷേംഹാം യാഫിയത്തിന്റെ മക്കളാ മക്കളാണ് നമ്മളെല്ലാവരും അരാരാ പൗണ്ടറിൽ ആ ബോട്ട് ആ അത് ആ പേടകം പെട്ടകം അവിടെ സെറ്റിൽ ചെയ്തു തർക്കിയുടെ ആ ഏരിയയിൽ നിന്ന് ഷേം ഹാം യാഫിത്തിൻ്റെ മക്കളായി ലോകം മൊത്തം നമ്മൾ നമ്മൾ പോയി അത് ഷേം ഹാമിന്റെയും മക്കൾ ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായത്തിലുണ്ട് ഇത് ചരിത്ര പുസ്തകമാണ് മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ വെറും ഭാവനയല്ല ബൈബിള് ബൈബിള് ചരിത്ര പുസ്തകമാണ് ഇത് വെളിപ്പാടാണ് നിനക്ക് ചരിത്രം അടിയുന്നുണ്ടെങ്കിൽ ബൈബിളിലേക്ക് തിരിയണം ഞാൻ ഇന്നലെ ബൈബിൾ സ്കൂളിൽ പറയുകയായിരുന്നു ബൈബിൾ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് ക്രിസ്തുവിശ്വാസി ആണോന്നില്ല കാരണം കാൾമാർക്ക് കാർമാർക്സ് ബൈബിള് പഠിച്ചു അവസാനം കമ്മ്യൂണിസത്തിലേക്ക് പോയി हां डार्विन बाइबल पढ़ச்சு ಕೊರಂಗಿನ ಹಿನ್ನಲೆ ಹೋಯ್ ಐ ಸೆಂಟ್ ಲೈಕ್ ದಿಸ್ ಹ ಡಾರ್ವಿನ್ ಸ್ಟಡಿಡ್ ದ ಬೈಬಲ್ ಅಂಡ್ ಲೆಫ್ಟ್ ದ ಲಾರ್ಡ್ ಫಾರ್ ಮಂಗಿ ಕಾಲ್ ಮಾರ್ಕ್ಸ್ ಸ್ಟಡಿಡ್ ದ ಬೈಬಲ್ ಅಂಡ್ ಲೆಫ್ಟ್ ಫಾರ್ ಲೆಫ್ಟ್ ದ ಲಾರ್ಡ್ ಫಾರ್ ಮನಿ ಮಟೀರಿಯಲಿಸ್ಟಿಕ್ ಡೈಲಟನ್ಿಸ್ ಅಲ್ಲೇ ഇതാ സംഭവിക്കുന്നത് എന്നാൽ ബൈബിൾ ചരിത്ര പുസ്തകമായിട്ട് മാറണം ബൈബിൾ പഠിക്കുന്നു അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഭാരതീയരെല്ലാവരും ഫോറിനേഴ്സ് ആണ് നാം എല്ലാവരും മക്കളാണ് ബി സി രണ്ടായിരത്തി അഞ്ഞൂറിൽ ഇവിടെ ഇവിടെസ് വന്നു അല്ലെങ്കിൽ മെഡിറ്ററേനിയൻസ് വന്നു ബിസി ആയിരത്തി അഞ്ഞൂറിൽ ആര്യാസ് വന്നു ആര്യാസും വിവാഹം കഴിച്ചു ഇന്തോ ആര്യൻസ് ആയിട്ട് മാറി അതിനുശേഷം ഇരുപത് എഥനിക് ഗ്രൂപ്പ്സ് ഇവിടെ വന്നു മുഗൾസ് വന്നു ധാരാളം ആൾക്കാർ വന്നു അതുകൊണ്ട് ഇന്ത്യൻസ് ബി ഇന്ത്യൻസ് ആർ എ പോരി ഓഫ് ഫോറിനേഴ്സ് അതുകൊണ്ട് അതുകൊണ്ട് മോദിയും അമിത്ഷായും എന്റെ കസിനാണ് ട്രംപ് എന്റെ കസിൻ ആണ് തെരസാഫേ കസിനാണ് പിണറായി എന്റെ കസിൻ നിങ്ങളെല്ലാം എന്റെ കസിൻസാണ് അത് നമ്മൾ വഴക്കടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയാണ് മാനവികത മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള സ്നേഹം എന്തിനു മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു പ്രത്യേക ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് മനുഷ്യനെ കുരുതി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് കോൺഗ്രസുകാരും ചെയ്യേണ്ട കമ്മ്യൂണിസ്റ്റും ചെയ്യേണ്ട ബി ജെ പിയും ആർ എസും ചെയ്യേണ്ട ആവശ്യമില്ല മനുഷ്യനെ സാധാരണ ഞാൻ ഉപയോഗിക്കാറുള്ള നമസ്തേ നമ്മുടെ നല്ലൊരു വാക്കാ നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താ നമോസ്തവ എന്താണത് ബൈബിളിലെ വീടാ എന്ന് പറഞ്ഞാൽ ഐ ഐ ബി ഫോർ യു ആഷ് ഐ സി യു ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗാഡ് ദൈവ സാദൃശ്യത്തിൽ നിർമ്മിക്കപ്പെട്ട നീയെ നിന്നെ ഞാൻ നമിക്കുന്നു അങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞ ശേഷം എനിക്ക് സാറുമായിട്ട് അടിയുണ്ടാക്കാനൊക്കെ ഇല്ല യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗാഡ് ഐ ആ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗാഡ് എങ്കിൽ നമുക്ക് അന്യോന്യം സഹായിക്കുകയും സ്നേഹിക്കുകയും സഹവർത്തിക്കുകയും ചെയ്യാം അടിയോട്ടാക്കേണ്ട ആവശ്യം ഭാരതത്തിൻ്റെ പൈതൃകമതായിരുന്നു എല്ലാവരെയും സ്വീകരിച്ചു യഹ്ദന്മാരെ സ്വീകരിച്ചു ക്രിസ്ത്യാനികളെ സ്വീകരിച്ചു തോമസ് അപ്പോസനെ സ്വീകരിച്ചു ബർത്തലോമിയെ സ്വീകരിച്ചു ധാരാളം പേരെ ഇവിടെ സ്വീകരിച്ചു ഏത് പ്രത്യേക ശാസ്ത്രത്തിനെയും സ്വീകരിച്ചു തന്നെ നല്ലതിനെ സ്വീകരിക്കുകയും തിയതിനെ കൊള്ളുകയും ചെയ്ത തള്ളുകയും ചെയ്ത ഭാരതത്തിൻ്റെ സംസ്കാരം നമുക്ക് വെട്ടി കാത്തു സൂക്ഷിക്കാം അതുകൊണ്ടാണല്ലോ സുവിശേഷം ഇവിടെ വന്നപ്പോൾ തോമസ് ലീഹായും മറ്റ് മിഷ്ലിമാർ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് സാർ പറയുകയായിരുന്നല്ലോ സമയ സാർ പറഞ്ഞല്ലോ ഇവിടുത്തെ രാജാക്കന്മാർ അഭ്യസ്തവിദ്യരായവർ അവരെയൊക്കെ സ്വീകരിച്ചു സാർ ഓർപ്പിച്ചതുപോലെ ഒരു നിശ്ചല സമൂഹത്തെ ചാലക സമൂഹമാക്കി മാറ്റിയത് ക്രൈസ്തവ മിഷ്ലിമാരാണ് എൻ്റെ ബൈബിളാണ് നിശ്ചല സമൂഹത്തിലെ കെടുതികളെ പറ്റി സാറ് വിഷാദമായിട്ട് പറഞ്ഞല്ലോ സാർ എൻ്റെ ക്ലാസ്സുകൾ എടുക്കേണ്ടിയായിരുന്നു ഇതുപോലെ പ്രഗത്ഭരായ ധാരാളം പേരും നമ്മുടെ അടുക്കുന്നുണ്ട് ഇവരെ നാം വിളിക്കണം സഭകളി വിളിക്കണം നമ്മുടെ പാസ്റ്റർമാരും നമ്മുടെ വിശ്വാസികളും ഇതിനെക്കുറിച്ച് ബോധവാന് പാർട്ടനം നടക്കണം സോ വാട്ട് ഐഡെന്റിറ്റി എൻലൈറ്റൻ പീപ്പിൾ ആൻഡ് എംപവർ പീപ്പിൾ ആവശ്യമാണ് നമ്മൾ ശക്തന്മാരാവണം നോളജ് ഈസ് പവർ ഈ ഈ അറിവിനെ തമസ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടുണ്ട് മോദിയും പാർട്ടികളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ ഹിസ്റ്ററി അസോസിയേഷനിലും ആ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റുകളിലും ആർ എസ് എസ്കാരും മറ്റു കയറി ചരിത്ര തിരുത്തി എഴുതുകയാണ് എല്ലാം നാമാണ് ചെയ്തു പോയി എന്തിനത് നാമാണ് ചെയ്തെങ്കിൽ നല്ല ചെയ്യട്ടെ ആരും നന്മ ചെയ്താലും ചെയ്തി മന്ദത്വൽ ചെയ്താലും പിണറായി ചെയ്താലും മോദി ചെയ്താലും നന്മ ചെയ്തവരെ നമുക്ക് കുമ്പിട്ട് സ്വീകരിക്കാം നണു നമിക്കാം നന്മ ചെയ്ത് ആരെയും അവഗണിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നന്മ ചെയ്തവരെ അവഗണിച്ചുകൊണ്ട് അവരെ വെറും കൂലിപ്പെട്ട മാറ്റരുത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചു ഓർപ്പിച്ചോ എന്നറിയില്ല ശശി തരൂർ പുസ്തകം എഴുതിയിട്ടുണ്ട് ഈറ ഓഫ് ഡാക്ടേസ് ദ ബ്രിട്ടീഷ് എംപയർ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ സമ്മതിച്ചു ബ്രിട്ടീഷുകാരുന്നു ഓഫ് ഡാക്ടസ് എന്ന് അങ്ങ് പറയുന്ന ആ ഇരുനൂറ് വർഷം വർഷം ക്രൈസ്തവ മനുഷ്യന്മാരെയോടെ വന്നു അതിന്റെ തെളിവാണിത് അന്ധകാരത്തെ മാറ്റി അന്ധതയെ മാറ്റി അന്ധവിശ്വാസത്തെ മാറ്റി അനാരാരങ്ങളെ മാറ്റി ഭാരതത്തിന് ഭാരതത്തിന് സത്ത കണ്ടെടുത്തവരാണ് ക്രൈസ്തവ മുസ്ലിമാണ് ഒന്ന് ഭാഷയ്ക്ക് വികാസം നൽകി ഇന്ന് ധാരാളം പ്രിയപ്പെട്ടവർ ഭാഷകൾ വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെറും ഭാഷ അക്ഷരാജ്ഞാനം മാത്രമല്ല ഒരു ഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സംസ്കൃ സംസ്കൃതിയുടെ ഭാഗമാണ് അല്ലേ ഇപ്പം നോർത്ത് നോക്ക് മലയാള ഭാഷയിൽ നമുക്ക് എഴുതാൻ കഴിയത്തില്ല നമുക്ക് വാമൊഴിയായിരുന്നു വരമൊഴിയായിരുന്നില്ല എന്താണ് സ്ഥിതി നോർത്ത് നോക്ക് മലയാളത്തിൽ ഒന്നുമില്ല ഇന്ന് രാവിലെ ഞാൻ ഇവിടുത്തെ ഓർഗനൈസേഷൻ പറയുന്നത് എന്ത് ഇവിടുത്തെ മാധ്യമക്കാരൊക്കെ ഡോക്ടർ മോഹൻദാസ് വള്ളിക്കാവാണ് ആദ്യമായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പി എച്ച് ഡി രാജ്യ സമാരത്തെപ്പറ്റി ചെയ്യുന്നത് ഇവിടുത്തെ ആദ്യത്തെ അദ്ദേഹം പറഞ്ഞല്ലോ ആദ്യത്തെ ഇരുപത്തിനാല് പേപ്പറുകളും ഇവിടെ പത്രങ്ങളും ഇവിടെ കൊണ്ടുവന്ന് കൈസ്വാരാണ് വള്ളിക്കാവ് ആധികാരിയമായിട്ട് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെറുനാറ്റൽ ന്യൂസ് പേപ്പേഴ്സ് വില്യം കേരിയാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഇരുന്നൂറ് വർഷത്തെ വാർഷികത്തിന് വേണ്ടി സെലിബ്രേഷന് വേണ്ടി ഞാൻ ഷെറാംപൂരിൽ പോയിരുന്നു വളരെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഞാൻ അഡ്രസ്സ് ചെയ്യണ്ടായി ഇരുന്നൂറ് വർഷം മുമ്പ് ബംഗാളിയിൽ വന്നത്തെ വില്യം കേരി ആയിരുന്നു സംസ്കൃതത്തിൻ്റെയും മറാഠിയുടെയും ബംഗാളിയുടെയും ആദ്യത്തെ പ്രൊഫസർ ആദ്യത്തെ മൂന്ന് പത്രമായ ദിഗ്ദർശൻ സമാചാര ദർപ്പൺ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ വില്യം കേരിയാണ് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ നാല്പത്തിയേഴുകളുടെ ശേഷമാണ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ന്യൂസ് പേപ്പറുകളും ആരി ഇറക്കിയത് ക്രൈസ്തവ മിഷ്യന്മാരെ എന്ത്യ ഇന്നത്തെ മാധ്യമക്കാരെ ഒരു വാക്കില്ല ബാബോറിസ് ഇത് പറഞ്ഞാൽ അവർക്ക് അത് പ്രശ്നമല്ല ഇവിടുത്തെ സാമ്യമോൾ ഇത് പറഞ്ഞാൽ അവർ ഒരു വാക്കുപോലും കൊടുക്കത്തില്ല എന്ത് പറ്റി മാധ്യമക്കാർക്ക് സത് ഞാൻ ഇട ഒരാളെന്നു പറഞ്ഞു ഞാൻ എന്താ ജോലി എന്ന് ചോദിച്ചു ഞാൻ ജേർണലിസ്റ്റാണ് ഞാൻ ചോദിച്ചു ഞാൻ വിചാരിച്ചല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ ജേർണലിസ്റ്റ് ഇല്ലെന്ന് കോർപ്പറേറ്റ് കമ്പനികളുടെയും ഗവൺമെൻ്റേയും പ്രസ് റിലീസിൻ്റെ ടൈപ്പിസ്റ്റ് ആയിട്ട് ഇന്നത്തെ ജേർണലിസ്റ്റ് മാറിയിരിക്കുകയാണ് ചിന്താശക്തി വിവേചനശക്തി വിമർശനശക്തി ഒക്കെ നഷ്ടപ്പെട്ട മന്ദബുദ്ധികളായി ഭാരതത്തിലെ മീഡിയ മാറിയിരിക്കുകയാണ് സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിവില്ലാത്തവരായി നട്ടിട്ടില്ലാത്തവരായി മാറിയിരിക്കുകയാണ് എന്നാൽ മനസ്സിലാക്കണം സത്യാന്വേഷണം പരീക്ഷണം ചെയ്ത ഗാന്ധിജിയുടെ പിന്നാളികളാണ് നാം സത്യത്തിനു വേണ്ടി നിൽക്കാം ഛേദം വന്നാലും സത്യത്തിനു വേണ്ടി നിൽക്കാം ഞാൻ ഈടെ മംഗലാപുരം മംഗലാപുരത്ത് പോയിരുന്നു എനിക്ക് ഇവരും അറിയാമായിരുന്നു മംഗലാപുരത്തെ ബാസൽ മിഷൻ ആണ് ആദ്യമായിട്ട് റൂഫ് ടൈൽസ് തന്നത് മിഷൻ ടൈൽ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ റൂഫ് ടൈൽസ് അനുവദിക്കാൻ ഇടാൻ എല്ലാവർക്കും അവകാശമില്ലായിരുന്നു ഓർത്ത് നോക്ക് ഓടിടാൻ എല്ലാ വീട്ടുകാർക്കും അനുവാദമില്ല അതിന് മറ്റോ അതിന് മുകളിലുള്ളവൻ്റെ അനുവാദം വേണം ഇതായിരുന്നു ഇവിടുത്തെ കാര്യം മലയാളിയോട് നിൽക്കുന്നു പറഞ്ഞ് മനസ്സിലാക്കണം ഏഹ് ക്രിസ്ത്യാനികളെ ചത്തതയ്ക്കുന്നതുകൊണ്ട് പറയണം നിന്റെ വീടിന് ഓടിടാൻ എന്നൊക്കെ അവശം ഇന്ന് കേട്ടുള്ള എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പിണറായി എത്ര സോറി വിള്ളാപ്പള്ളി നടേശൻ എത്ര അടി മാറി നടക്കണമായിരുന്നു ഏഹ് ഇനി അസംബന്ധം പറയരുത് ഞാൻ പറഞ്ഞല്ലോ മഹിളാവൃത്തിയാൻ പോയിരുന്നു അതുമാത്രമല്ല കാക്കി വസ്ത്രം കാക്കി കാക്കിയുണ്ടല്ലോ നമ്മുടെ പോലീസും സേനയും ഒക്കെ ഉപയോഗിക്കുന്നത് അതാരാണ് കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറുകളിൽ ക്രൈസ്തവ മിഷന്മാരാണ് പാസൻ മിഷൻകാരാണ് അപ്പം ഞാൻ ഇവിടെ മോഹൻ ഭഗവത് ആർ എസ് എസിൻ്റെ ചീഫ് ആയിക്കണം മോഹൻ ഭഗവതിൻ്റെ പ്രധാന മോനെ ഞാൻ വിളിച്ചു ഞാൻ കാണാൻ പോകണം മോഹൻ ഭഗവതിനെ മോഹൻ ഭഗവതിനോട് ചെന്ന് എനിക്ക് ആദ്യം പറയാനുള്ളത് അതിരാവിലെ നിങ്ങൾ നിക്കർ വിട്ട് ആ ആ ആർ എസ് എസിൻ്റെ നിക്കർ വിട്ട് സല്യൂട്ട് ചെയ്യേണ്ടത് ആദ്യം യേശുക്രിസ്തുനോടും ക്രിസ്ത്യാനികളോടും കാരണമുണ്ട് നിങ്ങളിട്ടിരിക്കുന്ന കാക്കി ഞങ്ങളാണ് കൊണ്ടുവന്നത് ഏ ഇതാ സത്യം ഞാൻ പേര് പറയുന്നില്ല ഞാൻ ഇവിടെ ഒരു കോൺഫറൻസ് സംസാരിച്ചു അവിടെ ഒരു ഹിസ്റ്ററി കോൺഫറൻസിലായിരുന്നു പല ആർ എസ് എസ്കാരുണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു ആർ എസ് എസ് നേതാവ് എൻ്റെ പ്രഭാഷണം കെട്ടതി ശേഷം എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു സാറേ ഈ സത്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ലൂയാ സത്യം നമ്മൾ പറയണം സത്യം പറയുന്നത് പേടിക്കണ്ട സത്യം ഇവിടെ വെളിവാകണം അതുകൊണ്ട് സത്യം പറയുവാൻ ഇനിയും നമുക്ക് അനുവാദം കിട്ടും യേശു ആണ് സത്യം അസദോമ സത്ഗമയ തമസോമയ വൃത്യോമ അമൃതം ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് നയിക്കണമേ എന്ന് പാടിയ ഭാരതത്തിന് ഉത്തരമായിട്ട് യേശു പറഞ്ഞു ഞാനാണ് സത്യം ഞാനാണ് ജീവൻ അത് നാം പറഞ്ഞേ മതിയാവും നാം

ഞാനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് പരമേശ്വർ ആരാണ് പ്രഭു ആരാണ് കടവളി ആരാണ് ദൈവം ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്തുന്ന ആ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ഭാരതീയന് ഉത്തരമായിട്ട് ക്രൈസ്തവ മനുഷ്യമാർ കൊണ്ടുവന്നത് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു എങ്കിലും നോക്കി രക്ഷപ്പെടുകയും ഇനിയും അന്വേഷണത്തിന്റെ ആവശ്യമില്ല ഈ ഈ ഈ ഗോഡ് ഗോഡ് ബട്ട് റിലീജിയൻസ് ഇത് കൂടുതൽ എന്താ വേണം ഭാരതത്തിന് നാം ദൈവത്തെ നൽകി അന്വേഷിക്കുന്ന ഭാരതീയന് സത്യമാകുന്ന ദൈവത്തെ നാം നൽകി അവസ അവ ധാരാളം സത്യാന്വേഷണം നമ്മുടെ ഇടയിലുണ്ട് അവർ ഈ സത്യം മനസ്സിലാക്കട്ടെ ആ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി ബൈബിൾ നാം നൽകി ഈ ബൈബിളിന് വേണ്ടിയാണ് ഈ പരിവർത്തനം എല്ലാം വലിയത് ഞാൻ മഹാരാഷ്ട്രയിൽ ഒരു ഒരു പ്രസ് കോൺഫറൻസിൽ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു ഒരു പത്രപ്രവർത്തകൻ പത്രപ്രകൃത അടുത്ത് ചോദിച്ചു നിങ്ങൾക്കൊരു അജണ്ട ഇല്ലായിരുന്നോ സാറേ ഈ ഭാഷകൾ ഈ മാതൃഭാഷകൾ അതേ ഞാൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അജണ്ട ഉണ്ടായിരുന്നു സംശയമില്ല ഞാൻ ചോദിച്ചു എന്നാൽ മറാഠിയുടെ ആദ്യത്തെ ഡിക്ഷണറിയും ഗ്രാമറും തന്നത് ആരാണ് മറാഠിയുടെ ആദ്യത്തെ പ്രൊഫസർ ആരായിരുന്നു അറിയാമോ അറിയത്തില്ല എന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ മറാഠിയുടെ ആദ്യത്തെ വ്യാകരണവും ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ആദ്യത്തെ ഡിക്ഷണറിയും നൽകിയ വില്യം കയറിയാണ് ആദ്യത്തെ പ്രൊഫസറോ മറാത്തി വില്യം കയറി പറഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങ് ഒരു പ്രസ് ഒരു പത്രപ്രവർത്തകനായി പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു അജന്തയുണ്ട് യാതൊരു സംശയമില്ല ഞങ്ങളുടെ അജന്ത മാതൃഭാഷയിൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ പഠിക്കണം ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല നിങ്ങളൊരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഒരു കൈപ്പുസ്തകമില്ലേ ഒരു മാനുവൽ കിട്ടത്തില്ലേ അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നൽകിയ മാനുവൽ ആണ് ഐ കോൾ ഇറ്റ് മേക്കേഴ്സ് മാനുവൽ ഫോർ മാൻ കൈൻഡ് മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള മാനുവൽ ആണ് വാട്ട് ഹാപ്പൻ ടു മാനേജ് ദാറ്റ് ഹിസ് മേക്കിംഗ് എ മെസ് ഓഫ് ഹിസ് ലൈഫ് വിത്തൗട്ട് ദിസ് മാനുവൽ ഈ ഓപ്പറേഷൻ മാനുവൽ ഇല്ലാതെ ജീവിതത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന മനുഷ്യൻ അമ്പേ പരാജയപ്പെടും ഐ കോൾ ദ ബൈബിൾ ബി ഐ ബി എൽഇ ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലിവിംഗ് എർത്ത് മനുഷ്യന്റെ ഇൻസ്ട്രക്ഷൻ ബുക്കാണ് മാർഗദർശകം നൽകുന്നതാണ് ആ ബൈബിൾ ആണ് ഇതിനെ ഒരു മതഗ്രന്ഥമാക്കി ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥമാക്കി ആത്മീയ ഗ്രന്ഥമാക്കി അവഗണിക്കരുത് ഈ ബൈബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയണം ഈ ഹിസ്റ്ററി ഓഫ് ദി പാസ്റ്റ് പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ വരുന്നുണ്ട് എന്റെ അടുത്ത പുസ്തകം ഏപ്രിൽ വരുന്നുണ്ട് ഞാൻ എഴുതി കഴിഞ്ഞ് എഡിറ്റിങ് നടക്കുകയാണ് പുസ്തകത്തിന്റെ പേര് ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ് ആൻഡ് ടുമോറോ അതിൽ ലോകത്തിന്റെ ഭാവിയെ ലോകത്തിന്റെ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തെ പറ്റി പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ബൈബിൾ സകേല മനുഷ്യരും അവരുടെ മാതൃഭാഷയിൽ എത്തണം ആ ഉദ്ദേശത്തോട് അതായിരുന്നു ഞങ്ങളുടെ അജണ്ട യാതൊരു സംശയമില്ല കാരണം അജ്ഞത ജ്ഞാനമില്ലാതെ അറിയാം മനുഷ്യ നശിച്ചു പോകുന്നു അതുകൊണ്ട് ആ മറാഠി ജേണലിസ്റ്റോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിവ് നൽകി നിങ്ങൾ ഈ മാതൃഭാഷ പഠിക്കണം നിങ്ങൾ ഒരു കാര്യം അറിയാമോ ഇന്നലെ ഇന്നലെ വള്ളിക്കാവ് അല്പം അതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ മാതൃഭാഷ വികസിപ്പിക്കുന്നതിൽ ഒരു ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആരാ കുറച്ച് സംസ്കൃത പണ്ഡിതന്മാരും ബ്രാഹ്മണന്മാരും ഉണ്ടായിരുന്നു അവർ സംസ്കൃതം എല്ലാ ഭാഷകളുടെയും മാതാവാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കുത്തകയാക്കി മാറ്റി സംസ്കൃതം പഠിക്കുവാൻ അവരുടെ സ്വന്തം ഭാര്യമാരെയോ പെങ്ങളെയോ അനുവദിച്ചിരുന്നില്ല പോകട്ടെ അബ്രാഹ്മണൻ അബ്രാഹ്മണന് അത് വായിക്കാൻ പോലും അവകാശമില്ലായിരുന്നു ജാതി സാർ ഓർപ്പിച്ചതുപോലെ ജാതി വ്യവസ്ഥ ഇവിടെ കൊണ്ടുവന്നു ബ്രാഹ്മണൻ പറഞ്ഞു ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് വന്നു ക്ഷത്രിയൻ തുടയിൽ നിന്ന് വന്നു വൈശ്യൻ കാലിൽ നിന്ന് വന്നു ശൂദ്രനും ചണ്ടാളനും അതിൻ്റെ കാലിൽ നിന്നും വന്നു അങ്ങനെ അബ്രാഹ്മണൻ്റെ ആയവർക്ക് വായിക്കുവാനോ പഠിക്കുവാനോ അവകാശമില്ലായിരുന്ന സമയത്ത് മാൻ ഈസ് ബോൺ അൺ എന്ന് പറഞ്ഞ് ബ്രാഹ്മണന്മാർ ഭാരതത്തെ നശിപ്പിച്ചിരുന്ന ജാതി വ്യവസ്ഥ കൊണ്ട് കൊട്ടുഘോഷിച്ചിരുന്ന കാലത്ത് ഇതാ ക്രൈസ്തവ മിഷനാർ വന്ന് പറഞ്ഞു യു ആർ ബോൺ ഇൻ ദ ഇമേജ് ഓഫ് ഗാഡ്

ഞാൻ സാധാരണ ഈ രാഷ്ട്രീയക്കാരോട് പറയാനുണ്ട് കേര ഭാരതത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിനൊരു ഉണ്ട് നാഷണൽ ഇൻറ്റഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോഴികളാണ് മുടക്കേണ്ട ദേശീയോദ്ഗ്രഹന ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഐ എ എസ് സാറിവിടെ ചീഫ് സെക്രട്ടറി ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം ദേശീയോദ്ഗ്രഹനത്തിന് എന്തുമാത്രം രൂപയാണ് നമ്മൾ മുടക്കുന്നത് എന്നാൽ ഒന്നും നന്നാകത്തിൽ അടിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഒരു ഭാഷക്കാരനും വേറൊരു ജാതിയുമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലോ മോദി സർക്കാരെ ആ ദേശീയ ഗ്രഹോദ്ഗ്രഹനത്തിന് മുടക്കുന്ന പൈസ എല്ലാം ക്രിസ്തു ശൂഷന്മാർക്ക് കൊടുക്കണം നമുക്ക് കൊടുത്ത മലയാളിയും മദ്രാസിയും മറാഠിയും ഈഴവനും ക്രിസ്ത്യനും എല്ലാം കൊണ്ട് ഒന്നിച്ചിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വഴക്കുണ്ടാക്കും അത് വേറൊരു കാര്യം പക്ഷേ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ദേശ്യോദ്ഗ്രഥനം നടക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് യവനെന്നും യവനെന്നും ദാസനൊന്നുമില്ല ശകനെന്നില്ല ധനികനെന്നില്ല എല്ലാവരെയും ക്രിസ്തുവിനെ സ്നേഹത്താൽ നിർബന്ധിച്ച് ഒരുപോലെ കാണുന്നു അതാണ് സുവിശേഷം ഭാഷകൾ നിങ്ങൾ വികസിപ്പിച്ചു അപ്പോൾ ആ മാതൃഭാഷ വികസിപ്പിക്കുവാൻ ഒന്നാമത് സംസ്കൃതർക്ക് താല്പര്യമില്ല സംസ്കൃത പണ്ഡിതനായ ബ്രാഹ്മണന്മാർ ഉപയോഗിച്ചൊരു വാക്കുണ്ട് അബോമിനേഷൻ മാതൃഭാഷകൾ മ്ളേച്ച ഭാഷയായിരുന്നു എന്നായിരുന്നു നോർത്ത് നോക്ക് മലയാളം മ്ലേച്ച ഭാഷയായിരുന്നു ആർക്ക് ബ്രാഹ്മണ് അതുകൊണ്ടാവും പഠിപ്പിച്ചിട്ടില്ല പിന്നെ പറയുന്നു സംസ്കൃതം സംസ്കൃതം ആരും പഠിപ്പിക്കുന്നില്ലല്ലോ ഏഹ് സംസ്കൃതം പഠിപ്പിക്കുന്നില്ല അപ്പോൾ സംസ്കൃതം മൃത ഭാഷയായിരുന്നു ഒരാളുടെ അടുത്ത് സംസ്കൃതത്തെ പറയണോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സംസ്കൃതം ഇവിടെ സംസ്കൃതം ഭാഷകളുടെ മാതാവാണെന്നാണ് പറയുന്നത് അസംബന്ധമാണ് സംസ്കൃതം ഹിന്ദുവിൻ്റെ വക ഇംഗ്ലീഷ് ക്രിസ്ത്യാനിയുടെ വക ഉർദു മുസ്ലിമിൻ്റെ വക ആ ഭാഷ പോലും മതമാക്കി മാറ്റി അസംബന്ധം നോൺസെൻസ് അല്ലേ ഈ സംസ്കൃതം എവിടുന്നാണ് ഉണ്ടായത് ഉൽപ്പത്തി പുസ്തകം പത്താമത്യായത്തിൽ വായിക്കുക ഞാനൊരു ഭാഷാ ശാസ്ത്രജ്ഞനാണ് ഭാഷ എൻ്റെ ഭാഷയുടെ വികാസമാണ് മുപ്പത്തിമൂന്ന് തിയറികളുണ്ട് സിദ്ധാന്തങ്ങളുണ്ട് ഭാഷയുടെ വികാസവും പരിണാമവും എന്നാൽ അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഒരൊറ്റ ഭാഷയെ ബാബയിലുണ്ടായിരുന്നുള്ളൂ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് നൈസർഗികമായി കൊടുത്ത കൊടുത്ത ദാനമാണ് ഭാഷയെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അങ്ങനെ ഒരൊറ്റ ഭാഷയുണ്ടായിരുന്നു ആ ഒരു ഭാഷയിൽ നിന്നാണ് ഇന്നുള്ള ഏഴായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഭാഷകളും ഉണ്ടായിരിക്കുന്നത് ഈ ഏഴായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഭാഷകൾ ഒരു ഭാഷയിൽ നിന്ന് ബാബേൽ നിന്ന് വന്നു അതിനുശേഷം ലോകമെങ്ങും മോറി ഉൽപ്പത്തി ദിവസം പത്താമത്തെ അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിലുണ്ട് ദേശം ദേശം നേഷൻ ഈസ് ദി ഐഡിയ ഓഫ് ഗോഡ് ദേശം ദേശമായിട്ട് മാറി അങ്ങനെ ഇന്ന് ഉള്ള ഏഴായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഭാഷകളും പത്ത് ഭാഷാ കുലത്തിലാണ് ലിംഗ്വിസ്റ്റിക് ഫാമിലീസ് ഈ പത്ത് ഭാഷാകുലത്തിൽ ഒരു ഭാഷാകുലത്തിൻ്റെ പേര് ഇൻഡോ ആര്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ആണ് ആ ഇൻഡോ ആര്യൻ ഫാമിലിയിൽ ധാ അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയും അതിൽ തന്നെ ആയിരത്തിലധികം ഭാഷകളുണ്ട് അതിൽ ഒരു ഭാഷയാണ് സംസ്കൃതം അത്രേ ഉള്ളൂ അല്ല സംസ്കൃതം ഭാഷകളുടെ മാതാവൊന്നുമല്ല അതുമാത്രമല്ല സംസ്കൃതം മൃത സംസ്കൃതം ചത്തുപോയപ്പോൾ അതിനെ പുനർജീവിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ് ഇവിടുത്തെ ആർ എസ് എസ് കാരോട് എനിക്ക് പറയാനുള്ളത് സംസ്കൃതത്തിലേക്കും ജ്യോതിഷത്തിലേക്കും നിങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ചത്ത സംസ്കൃതത്തെ പുനർജീവിപ്പിച്ചത് ആരാ ക്രൈസ്തവ മിഷ്യന്മാരാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതുകളിൽ ഇവിടെ വന്ന് ആർണോസ് പാതിരി ഉണ്ട് ആർണോസ് പാതിരി അക്കാദമി തൃശ്ശൂരിലുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആർനോസ് പാതിരിയുടെ സംഭാവനയെ പറ്റി കേരള യൂണിവേഴ്സിറ്റിയിൽ മികച്ച പ്രബന്ധങ്ങളുണ്ട് ആർണോസ് പാതിരി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇവിടെ വന്നു സംസ്കൃത പണ്ഡിതനായി മാറി സംസ്കൃതത്തിൽ മലയാളത്തിന് ഒരു ഗ്രാമർ എഴുതി ഞാനിത് ശശി തരുകൊണ്ട് പറഞ്ഞ പുള്ളിക്കും അതിശയമായി ശ്രദ്ധിക്കുക അതുപോലെ ഗുണ്ടർട്ട് കേരി സംസ്കൃതത്തിന്റെ പ്രൊഫസറായിരുന്നു എന്നാൽ ഇവിടുത്തെ ബ്രാഹ്മണന്മാരല്ല ഇത് ഇത് വളർത്തിയത് ഇവിടുത്തെ ഹൈന്ദവ നേതാക്കന്മാരല്ല സംസ്കൃതത്തെ പുനർജീവിപ്പിച്ചത് ക്രൈസ്തവ മിശ്രിമാരാണ് അതുമാത്രമല്ല രാമായണത്തും ഭഗവത്ഗീതയും മഹാഭാരതവും സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയതാരാ ക്രൈസ്തവ മിഷറിമാരാ കേട്ടോ ക്രൈസ്തവ മിഷറിമാരാ വില്യം കേരിയും സറാം ജോഷ മാർഷ്മാനും വില്യം വാർഡുമാണ് ആ ഈ മൂന്ന് പുസ്തകങ്ങളും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും യൂറോപ്പിൽ ഇന്ത്യയുടെ ഈ വലിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തത് അതിന് നന്ദി പറയേണ്ടതാണ് ഇന്ന് ഭക്ഷണ നമുക്ക് ചെയ്യേണ്ടതല്ലേ ഇന്ത്യയിലെ ഈ ഈ ഈ മതഗ്രന്ഥങ്ങള് യൂറോപ്പിന് പരിചയപ്പെടുത്തി കൊടുത്തത് ക്രൈസ്തവ മഹർഷിമാരാണ് എന്നിട്ടിന്ന് ക്രൈസ്തവ മഹർഷിമാരെ എറിയുകയാണ് അവരെ ജയിലിൽ അടക്കുകയാണ് അല്ലയോ മോദി ഇത് നിർത്തണം ഞങ്ങളിവിടെ തിന്മ ചെയ്തിട്ടില്ല സംസ്കൃതത്തിന് അത് മാത്രമല്ല താളിയോല ഗ്രന്ഥങ്ങളെ പറ്റി സാറിനറിയാം ഇവിടെ വലിയ വലിയ പരീക്ഷണങ്ങൾ ഗവേഷണം നടത്തിയ സാറാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് താളിയോര ഗ്രന്ഥങ്ങളെ സ്വീകരിച്ച് അത് നശിക്കാതെ ഇന്നത്തെ സൗകര്യ ലൈബ്രറിയിലും ആക്കിയത് ആരാണ് ക്രൈസ്തവ മിഷറിമാരാണ് ഗുണ്ടർട്ട് കൊണ്ടുപോയി ഇന്നലെ ആരാ ഇവിടെ പറഞ്ഞു ബാല ബാലസുബ്രഹ്മണ്യമാണെന്ന് തോന്നുന്നു പറഞ്ഞത് ഏ ഗുണ്ടർട്ട് കൊണ്ടുപോയി എവിടെ ട്യൂബിംഗ് ടൺ സർവകലാശാലയിൽ അതെ എൽഡോ പറഹി ഉണ്ടായല്ലോ ട്യൂബിങ്ടൺ സർവകലാശാലയിൽ ഇത് നമ്മുടെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് കത്തിച്ചു കളഞ്ഞേ ഞാൻ ഓക്സ്ഫോർഡിലാണ് കൂടുതൽ ഗവേഷണം നടത്തിയത് ആറ് നിലയാ ഇന്ത്യയെ പറ്റിയുള്ള പഠനം നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾ പി എത്തി അങ്ങോട്ട് വിടണം ധൈര്യമായിട്ട് പോകണം കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടണം എല്ലാ രേഖയുമുണ്ട് ആദ്യത്തിൽ രാജ്യസമാചാരത്തിന്റെ ആദ്യത്തെ കോപ്പി എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നാണ് കിട്ടിയത് ഞാൻ പറയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മംഗലാപുരത്ത് ഇറക്കിയ മംഗളൂർ സമാധാനമാണ് ആദ്യത്തെ പത്രം മംഗലാപുര കന്നഡ ഭാഷയിലെ കന്നഡ ഭാഷയിലെ ആദ്യത്തെ ഗ്രാമർ പുസ്തകം ആദ്യത്തെ പ്രോസ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മിഷനറി വില്യം ഗേരി ഇറക്കിയ പുസ്തകമാണ് ഇതിൻ്റെ എല്ലാം കോപ്പി എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നാണ് കിട്ടിയത് ഐ എം സോ ഗ്ലാഡ് അവരെ നശിപ്പിക്കത്തില്ല സംസ്കാരത്തെ സംസ്കൃതികളെ സസൂക്ഷ്മം സൂക്ഷിക്കുന്ന ഒരു മനസ് മനോഭാവമാണ് ആ വിദേശികർക്കുള്ളത് അവരും കുറ്റം പറയണ്ട ആയിരത്തി നാനൂറ്റി അൻപത്തി ആറിൽ ഗുട്ടൻബർഗ് ആദ്യത്തെ പ്രിൻറിംഗ് പ്രസ് മൂവബിൾ ടൈപ്പ് കണ്ടുപിടിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ ആദ്യത്തെ പ്രിൻറിംഗ് പ്രസ് ഗോവയിൽ ജസ്വഡ്മിൻഷർമാർ കൊണ്ടുവന്നു അതിന് നാനൂറ്റി അൻപതാമത്തെ വാർഷികത്തിന് ഞാൻ ഞങ്ങൾ ആഘോഷിക്കാൻ അവിടെ പോയി അതിനെപ്പറ്റി വിശദമായ ലേഖനങ്ങൾ ഞാൻ ഹിന്ദു പത്രത്തിൽ മല പത്രങ്ങളിലും എഴുതി എന്നാൽ അവർ പറഞ്ഞു അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ നീ ഇന്നും എന്നും ചെരുപ്പ് ഇതൊക്കെയാണെന്ന് ഒരു മനുഷ്യൻ എനിക്ക് എഴുതി ഞാൻ അദ്ദേഹത്തിന് മറുപടി എഴുതി ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പൊക്കെയല്ല ഗോവയിൽ പോയാൽ നിനക്ക് വിശദമായിട്ട് കാണുവാൻ കഴിയും എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞു യു ഹാവ് മെയ്ഡ് അൺഫൗണ്ടഡ് അലിഗേഷൻ എഗറ്റ്സ് മീ ഇൻ ദ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വിച്ച് വി ടോട്ട് യു ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച സുന്ദരമായ ഇംഗ്ലീഷ് ഭാഷയിൽ നീ എന്നെ അടിസ്ഥാനരഹിതമായി ആരോപിച്ചിരിക്കുകയാണ് അല്ലയോ അല്ലയോ ഭാരതത്തെ ഭാരതമാക്കി ഞാൻ ഇന്ന് പറഞ്ഞത് പിന്നെയും ഞാൻ പറയുകയാണ് ഇന്നും ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ എഡ്യൂക്കേഷൻ ഡോക്ടർ ജെയിംസ് വർഗീസ് പറഞ്ഞല്ലോ ഇന്നും എൺപത് ശതമാനം സ്കൂളുകൾ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് പോകുക കമ്പോളവത്കരണം വിദ്യാഭ്യാസ രംഗത്തുണ്ട് ശരി എന്നാൽ ഇന്നും പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവം പ്രവർത്തകരാണ് ഭാരതത്തിന്റെ എങ്ങോളും വിലേജിൽ പോരുക ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ എൺപത്തിരണ്ട് ശതമാനം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ പ്രവർത്തകരാണ് എൺപത്തി ഏഴ് ശതമാനം ആതുര രംഗത്ത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ പ്രവർത്തകരാണ് കല്ലെറിയരുത് കമ്പോളവൽക്കരണം ഉണ്ട് ഞാനത് വിസ്മരിക്കുന്നില്ല എന്നാൽ പാവപ്പെട്ടവനെ ഉദ്ധരിക്കുവാൻ സാറ് പറഞ്ഞ പോൾ ചണ്ടാളന്മാരെയും ശൂദ്രന്മാരെയും ഉദ്ധരിക്കുവാൻ അടിമകളുടെ ചങ്ങല പൊട്ടിച്ചെറിക്കുവാൻ ആരാണ് തുരിഞ്ഞത് ക്രൈസ്തവ മിഷ്ലിമാരാണ് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ നാം പേടിക്കേണ്ട ആവശ്യമില്ല നാം ഒന്നും പേടിക്കേണ്ട നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നാം തുടങ്ങി വച്ചാൽ ഈ വലിയ ശുശ്രൂഷങ്ങൾ തേരുവാൻ എൻ്റെ സമയം അവസാനിച്ചു ക്രൈസ്തവ മിഷ്ലിമാരോട് கடப்பட்ட காலமெல்லாம் கழியும் இன்று காண்பதெல்லாம் அழியும் விரையும் திரை தெரியவதாதே நாம் நித்யதையும் மறையும் அதுகொண்டு பாட்டக்காரன் பண்ணது போல பதம் பதம் உறச்சு நாம் போகணும் ஜீவனெங்கில் ஜீவன் பாரதம் வச்சுடணும் போரிவின் யுவாக்களே சேருவீன் பாதாக்களே கிறிஸ்துவின் நாதன் போரினாய் ஓடி ஓடி ஓடிக்கூடுவீன் ஆர் பிநாதம் உயரநிதா ഹല്ലേ ലുയ്യാ മഹത്വത്തിൻ രാജാവ് എഴുന്നൊള്ളുന്നു കൊയ്ത്തിന്റെ അധിപൻ അധിപൻ അവൻ പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേരിടാം വൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ ഭാരതത്തെ ഭാരതമാക്കിയത് ഈ ബൈബിളാണ് ക്രിസ്തുവാണ് ക്രിസ്തു ശിഷ്യന്മാരാണ് തോളോ തോളൽ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ സമാധാനത്തോടെ ഭാരതത്തിൽ സമാധാനം വിലച്ചു നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ